أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصافات صفا فالزاجرات زجرا فالتاليات ذكرا إن إلهكم لواحد رب السماوات والأرض وما بينهما ورب المشارق. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയ രായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, മുഅ്മിനീങ്ങൾ, പ്രിയപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ ഈ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് അനുഗ്രഹീതമായൊരു സദസ്, ഒരനുഗ്രഹീത വ്യക്തിത്വത്തെ ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും അനുസ്മരിച്ചും ഒരുമിച്ച് കൂടിയവരാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ അവരുടെയും മഹാനുഭാവങ്ങളെ സ്നേഹിച്ചവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ നീണ്ട സമയം എല്ലാ വിഷയങ്ങളും സ്പർശിച്ചുകൊണ്ട് നമുക്കാവശ്യമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ തങ്ങളടക്കമുള്ള സാദാത്തുക്കളും ആലിമകളും നേതാക്കളുമെല്ലാം ഈ വേദിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി സലാത്ത് ചൊല്ലി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ പേരിൽ എല്ലാം ദുആ ചെയ്യുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാനും ദീൻ പ്രബോധനം ചെയ്യാനും നിയോഗിച്ചിട്ടുള്ളത് മഹാന്മാരായ പ്രവാചകരെയാണ്. ആ പ്രവാചകന്മാർക്ക് മുഴുവനും പരിസമാപ്തി കുറിച്ചുകൊണ്ട് വന്ന അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ശേഷം പിന്നെ നബി വരാൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ദീൻ പ്രചരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശേഷം നിശ്ചയിച്ചിട്ടുള്ളത് പണ്ഡിതന്മാരെയാണ്. പണ്ഡിതന്മാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട സാദാത്തുക്കളും കൂടിയാകുമ്പോൾ അവർക്ക് വലിയ ബഹുമാനമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവിടുത്തെ ശരീരത്തിന്റെ അംശം നിലനിൽക്കുന്ന സയ്യിദന്മാരെ സ്നേഹിക്കാതെ നിർവാഹം ഇല്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ചെറിയ അംശം നിലനിൽക്കുന്ന വ്യക്തികളാണ് സാദാത്തുക്കൾ.
അവരെ സ്നേഹിക്കാത്തവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇത് ശാരീരിക രംഗത്തുള്ള ബന്ധമാണ്. എന്നാൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വിതരണം ചെയ്ത വെളിച്ചം, ആ വെളിച്ചം ഈമാനിന്റെയും ഇസ്ലാമിന്റെയും വെളിച്ചമാണ്. അത് നാഫിആയ ഇൽമാണ്. അതിന്റെ അനന്തരക്കാരായി അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത് പണ്ഡിതന്മാരെയാണ്. ശാരീരിക രംഗത്തുള്ള അനന്തരക്കാരാണ് സാദാത്തുക്കളെങ്കിൽ ആത്മീയ രംഗത്തുള്ള അനന്തരക്കാരാണ് പണ്ഡിതന്മാർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും വളരെയേറെ ആദരിച്ച് ബഹുമാനിച്ച് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. അതുപോലെ വദുഹ വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ ഖലാ. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത, സാക്ഷിയാക്കി പറഞ്ഞ വാചകങ്ങൾ വിവരിക്കുന്ന സമയത്ത് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെ വല്ലുഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിലുള്ള തങ്ങന്മാരെ തന്നെയാണ് സത്യം എന്നാണെന്ന് വിശദീകരണം പറഞ്ഞ മുഫസ്സിരീങ്ങൾ ഉണ്ട്. ഇതുപോലെ വസാഫാതി സഫ ഫസാജിറാതി സജറ ഫത്താലിയാതി ദിക്റ വസാഫാതി സഫ അണിചേർന്ന് നിന്നുകൊണ്ട്, അതേ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട്, ഒരേ കണ്ണിയിൽ കോർത്തുകൊണ്ട്, ഒരേ ആശയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ആശയത്തിന്റെ പ്രചരണത്തിനു വേണ്ടി അധ്വാനിക്കുന്ന, അണിചേർന്ന് പ്രവർത്തിക്കുന്ന, സംഘടിതമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ തന്നെയാണ് സത്യം. ഫത്താലിയാതി ദിക്റ ഫസാജിറാതി സജറ അതേ നിരാകരിക്കേണ്ട വിഷയങ്ങളെ നിരാകരിക്കുകയും തടയേണ്ട കാര്യങ്ങൾ തടയുകയും തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് ജനങ്ങളെ അതിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഇഖ്ലാസുള്ള പ്രവർത്തകന്മാരായ പണ്ഡിതന്മാരെ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല സർവ മനുഷ്യരെയും സംസ്കരിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഏറ്റവും വലിയ ദിക്റായ, ഏറ്റവും വലിയ ഉത്ബോധനമായ പരിശുദ്ധ ഖുർആനോടി സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്ന സംഘമായ പണ്ഡിതന്മാരെ തന്നെയാണ് സത്യം. ഇന്ന ഇലാഹുകും ലവാഹിദ്, നിശ്ചയമായും നിങ്ങളുടെ ആരാധ്യനായ അല്ലാഹു ഏകനാണെന്ന് പരിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാരെ സാക്ഷി നിർത്തി പറയുകയാണ്. സുഹൃത്തുക്കളെ, വേറെയും ഒരുപാട് തഫ്സീറുകൾ ഈ ആയത്തിനുണ്ടെന്ന് തഫ്സീറിന്റെ കിതാബുകൾ നോക്കിയ മുതഅല്ലിമീങ്ങൾക്കറിയാം. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ഒരു മഹത്വം തന്നെ ഖുർആനിന് ധാരാളം മാനകളുണ്ടെന്നാണ്. وفوق جوهري في الحسن والقيم ജലാലിനി തഫ്സീർ ഓതിയ മുതഅല്ലിമീങ്ങൾക്ക് വസാഫാതി സഫ എന്നതുകൊണ്ട് ഉദ്ദേശം മലക്കുകളാണെന്ന തഫ്സീർ കണ്ടിട്ടുണ്ടാകാം. വേറെ ചില പണ്ഡിതന്മാർ വസാഫാതി സഫ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനു വേണ്ടി അധ്വാനിക്കുന്ന, അതേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനു വേണ്ടി പ്രയാസപ്പെട്ട് പ്രവർത്തിക്കുന്ന, ജിഹാദ് നടത്തുന്ന മഹാന്മാരെ തന്നെയാണ് സത്യം എന്നങ്ങനെ അതിന് തഫ്സീർ പറഞ്ഞവരെ കാണാം. അതുപോലെ
അണിയണിയായി നിന്നുകൊണ്ട് പടച്ചവനെ തസ്ബീഹ് നിർവഹിക്കുന്ന, ചിറകൊപ്പിച്ച് നിന്നുകൊണ്ട് പറന്നു പോകുന്ന പക്ഷികൾ തന്നെയാണ് സത്യം. അങ്ങനെ തഫ്സീർ പറഞ്ഞവരുണ്ടാകാം. എന്നാൽ കൂട്ടത്തിൽ മുഫസ്സിറീങ്ങൾ പറഞ്ഞ ഒരു തഫ്സീറാണ് പരിശുദ്ധ ഖുർആനോദി ജനങ്ങളെ ഉത്ബോധനം നടത്തുന്ന, പരിശുദ്ധ ഖുർആനോദി ജനങ്ങളെ തെറ്റുകളിൽ നിന്ന് തടഞ്ഞ് നന്മയിലേക്ക് ക്ഷണിക്കുന്ന, അണിയൊപ്പിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഏകത്വത്തിന് തെളിവായി, അള്ളാഹുവിന്റെ ഏകത്വത്തിന് സാക്ഷിയായി പണ്ഡിതന്മാരെ എടുത്തു പറയുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ പണ്ഡിതന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മഹത്വം. അങ്ങനെ ഒരു ഭാഗത്ത് പണ്ഡിതനും മറുഭാഗത്ത് സയ്യിദും, രണ്ട് മഹത്വങ്ങൾ ഒരേ സമയത്ത് ഒരുമിച്ച് കൂടിയ മഹാനായ സയ്യിദും അൽമർഹൂം ഉമർ ഫാറൂഖ് അൽ ബുഖാരി നവറല്ലാഹു മർക്കദഹു വനഫഅനല്ലാഹു ബിഹി, മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ഇത്രയും ഓതിയാൽ അത് വലിയ പുണ്യമാണ്. അത് മനുഷ്യരെ സംസ്കരിച്ചെടുക്കുന്ന ഗ്രന്ഥമാണ്. അത് ഓതി ഉത്ബോധനം ചെയ്താൽ അതിന് വലിയ ഫലമാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ ലറഐതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഏത് ഉറച്ച മനസ്സുകളും ഇളകിപ്പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ്. അത്ര വലിയ അഹറുള്ള പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ എത്രയും പാരായണം ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 40 ദിവസത്തിനിടയിൽ ഒരു ഖത്മ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കണം ജീവിതത്തിൽ എപ്പോഴും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ അത് വിവരിച്ചിട്ടുണ്ട്. 40 ദിവസത്തിനിടയ്ക്ക് പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കുക. ഈ കാരണം കൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ മരണപ്പെട്ടവരുടെ പേരിൽ പരിശുദ്ധ ഖുർആൻ 40 ദിവസം കൊണ്ട് ഓതി തീർക്കുമ്പോൾ 40-ാമത്തെ ദിവസം ആ പരിശുദ്ധ ഖുർആൻ ഓതി തീർത്ത വകയിൽ ഒരു പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന പതിവ് നമ്മുടെ നാടുകളിലെല്ലാം ഉണ്ടായി. അതാണ് 40 കഴിക്കുക എന്ന് പറയുന്നത്. 40 ദിവസം കൊണ്ട് ഒരു ഖത്മ ഓതി തീർക്കുന്ന പതിവുള്ളതിനാൽ 40-ാമത്തെ ദിവസം പ്രത്യേകം മഹാന്മാരായ പണ്ഡിതന്മാർ മരിച്ചവരുടെ പേരിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ദുആക്ക് ഉത്തരം നൽകുന്നവൻ. ദുആക്ക് ഉത്തരം തരാൻ പല നിമിത്തങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ഖുർആൻ ഓതിയിട്ടുള്ള ദുആ, അതിന് ഉത്തരമുണ്ട്. ഖുർആൻ ഖത്മ് തീർത്തതിന് ശേഷമുള്ള ദുആ, അതിന് പ്രത്യേകം ഉത്തരമുണ്ട്. സലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആ, അതിന് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ സദഖ ചെയ്തുകൊണ്ടുള്ള ദുആ, അതിന് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ദുആ, അതിന് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. ലം തഖറഅ ബിഹർഫി മിൻഹുമ ഇല്ലാ ഉഇതീതഹു. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആ, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നുള്ള രണ്ടക്ഷരമെങ്കിലും ഓതിയിട്ടുള്ള ദുആ, ഒരക്ഷരമെങ്കിലും ഓതിയിട്ടുള്ള ദുആ, അതിന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ധാരാളം വിഷയങ്ങൾ ദുആക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള ദുആ. وَمَجْتَمَعَ مَلَأٌ فَيَدْعُو بَعْضُهُمْ وَيُؤَمِّنُ بَعْضُهُمْ إِلَّا أَجَابَهُمُ اللَّهُ. മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞുകൊണ്ടുള്ള കൂട്ടു പ്രാർത്ഥന, അതിന് പ്രത്യേകം ഉത്തരമുണ്ട്. അതുപോലെ ഫൈദാ ഫർഗത ഫൻസബ് ഇലാ റബ്ബിക ഫർഗബ്, ഒരു നല്ല കാര്യത്തിൽ നിന്ന് വിരമിച്ച ഉടനെയുള്ള ദുആ, അത് പ്രത്യേകം ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. ഇങ്ങനെ തുടങ്ങി ദുആക്ക് ഉത്തരം ലഭിക്കാൻ നോമ്പ് തുറക്കുന്ന ഉടനെ, ഒരു നല്ല കാര്യത്തിന് വിരമിക്കുന്ന സമയമാണ്. ഹജ്ജ് കഴിഞ്ഞ ഉടനെ നല്ല കാര്യത്തിന് വിരമിച്ച സമയമാണ്. അങ്ങനെ തുടങ്ങി ഏത് നല്ല കാര്യം ചെയ്തതിന് ശേഷവുമുള്ള ദുആ, അതിന് പ്രത്യേകം ഉത്തരമുണ്ട്. അങ്ങനെ
സദഖ ചെയ്തുകൊണ്ടുള്ള ദുആ. ഫസല്ലി അലൈഹിം മിന്ന സലാതക സകനുൻ ലഹും ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം മിന്ന സലാതക സകനുൻ ലഹും. ഓ നബിയേ, സദഖ അവരിൽ നിന്ന് വാങ്ങൂ. ആ സദഖ വാങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, ആവശ്യമുള്ളതിന് ചെലവഴിക്കാൻ വേണ്ടിയാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളും ഖലീൽ തങ്ങളവറുകളും ഒക്കെ നിങ്ങളോട് ഇവിടെ സ്ഥാപനത്തിന് വേണ്ടി സദഖ ചോദിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. ആ ചോദിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയാണ്, ഇസ്ലാമിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അത് ചോദിക്കുക എന്നതൊരു പുണ്യകർമ്മമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ധർമ്മം ചെയ്യാൻ വേണ്ടി പറയുന്നത് ഏറ്റവും നല്ല സംസാരമാണ്, അത് ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. ആകയാൽ ആ സദഖ ഒരാൾ ചെയ്താൽ മുസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം. ഇന്ന സലാതക സകനുൽ ലഹും, ഓ നബിയെ, അവിടുത്തെ പ്രാർത്ഥന ജനങ്ങൾക്ക് മനസ്സമാധാനമാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധികളാണ് അവിടുത്തെ സന്താന പരമ്പരയിൽപ്പെട്ട സാദാത്തുക്കളും അവിടുത്തെ അനന്തരക്കാരായ പണ്ഡിതന്മാരും. അവരും അതേ ദൗത്യം തന്നെയാണ് ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സൽക്കർമ്മം ചെയ്തുകൊണ്ടുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്ത്. അതിനാൽ 40-ാമത്തെ ദിവസം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂട്ടി സൂറത്ത് യാസീൻ ഓതി, സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ചൊല്ലി, അതുപോലെ ദിക്ര ചൊല്ലി, നാം മരിച്ചവരുടെ പേരിൽ പ്രാർത്ഥന നടത്തുന്നത് അതൊരു വലിയ പുണ്യകർമ്മമാണ്, അതൊരു വലിയ പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം നമ്മുടെ മുൻഗാമികളായ ആളുകൾ മുഖേന നാം ഇതേവരെ നമ്മുടെ നാട്ടിൽ തുടർന്നു വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ കിതാബുകൾ നോക്കിയിട്ടുള്ള മുതഅല്ലിമീങ്ങൾ, ചിലപ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞ വാചകങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം അറിയാതെ ഏ 40 കഴിക്കുന്നത് അത് ഒരു ശരിയായ പരിപാടിയല്ല എന്ന് ചിലപ്പോ അറിവ് കുറഞ്ഞവർ പറഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയെന്ന് ഒരിക്കലും ചെറിയ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ആരും ചിന്തിക്കരുത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അബദ്ധം സംഭവിക്കുക അറിവ് കൂടുതൽ ഇല്ലാതിരിക്കുമ്പോഴാണ്. പക്ഷേ അറിവില്ലാത്തവർക്ക് അബദ്ധമൊന്നും സംഭവിക്കൂല. ഉദാഹരണത്തിന് ഇവിടെ ഫതഹുൽ മുഈനും ഇആനത്തും അതുപോലെ തഹ്ഫയും അതിൽ നിഹായയും ശർഹുൽ മുഹദബ് ഒന്നും കാണാത്ത ധാരാളം സാധാരണക്കാരുണ്ട്. അവർക്കൊന്നും ഒരു അബദ്ധമില്ല. അവർക്ക് അബദ്ധമില്ലാത്തതിന്റെ കാരണം അവർക്ക് കിബിറില്ല എന്നുള്ളതുകൊണ്ടാണ്. അവർക്ക് കിബിറില്ല, അവരൊരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, ഞങ്ങളെക്കാൾ വിവരമുള്ള ഒരു പണ്ഡിതന്മാരാണ്. ഏത് പണ്ഡിതന്മാർ? അവരുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെ പിന്തുടർന്ന പണ്ഡിതന്മാർ. അവരുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇന്നുള്ള പണ്ഡിതന്മാർക്കാർ വിവരമുള്ളവരാണ്. ഇന്നുള്ള പണ്ഡിതന്മാരെക്കാൾ വിവരം കൂടുതലുള്ളവരാണ് മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അള്ളാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. ആ താജുൽ ഉലമക്ക് തൂക്കമൊപ്പിക്കാൻ ഇപ്പോഴാരാണുള്ളത്? അതിനു മുമ്പ് നഷ്ടപ്പെട്ടു പോയ മഹാനായ ശംസുൽ മഖ്തുബി മുഹമ്മദ് മുസ്ലിയാർ നബർ അള്ളാഹു മർത്തദാ, അവർക്ക് തൂക്കമൊപ്പിക്കാൻ ആരാണ് പിന്നീട് വന്നത്? അപ്പോൾ കാലം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാരുടെ വെയിറ്റ് കുറഞ്ഞു 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 വരും സ്വാഭാവികമാണ്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തൂക്കമൊക്കുന്ന ഒരാളും അവിടുത്തെ ശേഷം ഉണ്ടായിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വെയിറ്റ് ഉള്ള ഒരാൾ പിന്നീട് ഉണ്ടായിട്ടില്ല. അങ്ങനെ താഴോട്ട് വരുമ്പോൾ അയ്മത്ത് മുജ്തഹിദുകളായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോട് യോജിക്കുന്ന ആരും പിന്നീട് ഉണ്ടായിട്ടില്ല. അങ്ങനെ കാലം പിന്നോട്ട് പോകുമ്പോൾ കനം കുറഞ്ഞുകൊണ്ടേയിരിക്കും, അത് സ്വാഭാവികമാണ്. അത് ഖിയാമത്ത് നാള് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇൽമ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ധാരണ, അത് ഏത് മുതഅല്ലിമീങ്ങളുടെയും ഏത് സാധാരണക്കാരുടെയും മനസ്സിലുണ്ടാകേണ്ട ഒരു ധാരണ, എന്നെപ്പോലുള്ള ഏത് വിദ്യാർത്ഥിയും എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു ധാരണ, നമ്മളെക്കാൾ വിവരമുള്ളവർ നമ്മുടെ മുൻഗാമികളാണ്. ആ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശ്വാസം എന്താണോ, ആചാരങ്ങൾ എന്താണോ, കർമ്മങ്ങൾ എന്താണോ, അതിൽ അബദ്ധം സംഭവിച്ചു എന്നൊരു ധാരണയോ അബദ്ധം സംഭവിച്ചുവോ എന്ന ഒരു ചിന്തയോ നമ്മുടെ മനസ്സിലേക്ക് ഉദിക്കാൻ പോലും പാടില്ല. അവിടെയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത്.
ആ മുസ്ലിം കൂട്ടായ്മ, നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടായ്മ, അത് പൂർവകാലം മുതലേ നമ്മെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒരണുവളവ് വ്യത്യാസമില്ലാതെ ഹഖാണെന്ന് വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളുകയും വേണം. അപ്പോൾ ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പുസ്തകം വായിക്കുമ്പോൾ അതിൽ അതിന് വിരുദ്ധമാണെന്ന് തോന്നുന്ന വല്ലതും നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടാലോ, നമ്മൾ അവിടെ നമുക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. അത് അഹങ്കാരമില്ലെങ്കിൽ നമുക്ക് സാധിക്കും. അഹങ്കാരമുണ്ടെങ്കിൽ നേരെ തല തിരിച്ച് നമുക്കൊരു തോന്നലുണ്ടാകും, അവരാരും ഞാൻ കണ്ടത് കണ്ടിട്ടില്ല എന്ന ഒരു തോന്നലുണ്ടാകും. അതിന്റെ പേരാണ് കിബിർ. കിബിറുണ്ടായാൽ മനുഷ്യൻ നശിച്ചു പോകും. ഇതാണ് പലപ്പോഴും അറിവ് കുറഞ്ഞ ആളുകൾക്ക് വിവരമുള്ളവർ പറഞ്ഞത് ദഹിക്കാതിരിക്കുന്ന സ്വഭാവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ അഹങ്കാരം മനുഷ്യന്റെ മനസ്സിൽ കടന്നു പോകുമ്പോഴാണ്. അല്ലാഹു തആല അതിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് പഴയകാലത്ത് മരിച്ച വീട്ടിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ടായി. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽഹാബീലിൽ ഫതാവയിൽ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ കുബറയിലുമൊക്കെ, കാനൂ യസ്തഹിബ്ബൂന അൻ യുത്അമ അനിൽ മയ്യിത്ത് സബഅത അയ്യാ, 7 ദിവസം മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് മഹാന്മാരായ സഹാബത്ത് സുന്നത്തായി കണക്കാക്കിയിരുന്നു, അല്ലെങ്കിൽ പുണ്യകരമായി കണക്കാക്കിയിരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് താവൂസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പുണ്യകർമ്മമാണ്. ആ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന അത് ഇജ്മാ കൊണ്ട് സുന്നത്തായ ഒരു വിഷയമാണ്, ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത വിഷയമാണ്. മഹാന്മാരായ സഹാബികൾ മുതൽക്ക് നടന്നു വരുന്ന ഇതിൽ ഭക്ഷണം ധർമ്മം ചെയ്യുക എന്ന് പറയുന്ന സുന്നത്ത്, അത് പറഞ്ഞത് എവിടെയാ? 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യകരമായി കണ്ടിരുന്നു എന്ന് പറയുന്ന വിശദീകരണത്തിലാണ്. അപ്പൊ മരിച്ച വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കുക, മരിച്ചവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുക, അതൊരു വലിയ പുണ്യകർമ്മമാണ്. അത് മരിച്ച അന്ന് മുതൽ തന്നെ പുണ്യകർമ്മ. ചില ആളുകൾ നിങ്ങൾ ആണ്ടരുണ്ടോന്ന് എനിക്കറിയില്ല, മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ അന്ധവിശ്വാസികളാണ്. പഴയ കാലത്ത് എന്റെ കുട്ടിക്കാലത്ത് എന്റെ നാട്ടിൽ ഒരു പതിവുണ്ടായി, നിങ്ങൾ ആണ്ടുണ്ടായിരുന്നു എനിക്കറിയില്ല, പ്രസവിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല എന്നൊരു ഒരു ചർച്ച ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. എനിക്ക് ഓർമ്മ ഉണ്ട്, പ്രസവിച്ച വീട്ടിൽ, എന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു സ്ത്രീ പ്രസവിച്ചപ്പോ അന്ന് അവിടുത്തെ വീട്ടിലെ ആചാരി എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം വീട്ടിൽ പ്രസവിച്ചത് കൊണ്ട് അന്ന് അയാൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല. അതൊരു അന്ധവിശ്വാസമായിരുന്നു, അത് പണ്ഡിതന്മാരെ നടപ്പാക്കിയതല്ല. ഇതുപോലെ ഇപ്പൊ ബിദഅത്തിന്റെ ആളുകൾ, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഒരു ബിദഅത്താണ് മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാന്നൊരു ധാരണ. ഇത് രണ്ടും ബിദഅത്താണ്. മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാന്ന് അങ്ങനെ ഒരൊറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല. അതുപോലെ ജനിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാന്ന് അങ്ങനെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആസ്പത്രിയിലുള്ള എല്ലാ കേന്ദ്രങ്ങളും പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയും എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ മരിച്ച സ്ഥലത്ത് ഭക്ഷണം കഴിച്ചുകൂടാന്ന് പറഞ്ഞാലും ആസ്പത്രിയിലുള്ള കാന്റീൻ പൂട്ടേണ്ടി വരും, കാരണം ആസ്പത്രിയിൽ നിന്നാണ് കൂടുതൽ ആൾ ഇപ്പൊ മരിക്കുന്നത്, ജനിക്കുന്നു ഇപ്പൊ അങ്ങനെ തന്നെയാണ്. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല മരിച്ച സ്ഥലത്ത് ഭക്ഷണം കഴിച്ചുകൂടാന്ന് അങ്ങനെ എവിടെയും പറഞ്ഞില്ല. മറിച്ച് ചില പണ്ഡിതന്മാർ മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സുന്നത്താണെന്നും അതിൽ തർക്കമില്ലെന്നും ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതെന്താണ് എന്ന് ഗ്രഹിക്കാതെ മറ്റ് ചില വിഷയങ്ങൾ പറഞ്ഞവരുണ്ട്. ഉദാഹരണത്തിന്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വീട്ടിൽ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒന്നായിട്ട് ജമാഅത്തായിട്ട് കരയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കരയാൻ വേണ്ടി തന്നെ കുറെ ആൾ ഒരുമിച്ച് കൂടുക, ആ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ക്യാമ്പിന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പൊ ക്യാമ്പിന് കൂടുതൽ ആളുണ്ടാവും, അതുപോലെ കരയാൻ ആളെ കൂടുതൽ കിട്ടും. അങ്ങനെ ജാഹിലിയ കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു, കരയാൻ വേണ്ടി നേർച്ചയാക്കുക, അതുപോലെ തന്നെ കരയാൻ വേണ്ടി ആളുകൾ കൂടുതൽ ഒരുമിച്ച് കൂടുക, അതിന് ആ കരയാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു. അതിനെയാണ് നിയാഹത്തിന്റെ ബാബിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാര് വിമർശിച്ചിട്ടുള്ളത്. അല്ലാതെ മരിച്ച മയ്യത്തിന് ഖബറിൽ വെച്ച് ഗുണം കിട്ടാൻ വേണ്ടി മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ചല്ല. മഹാന്മാരായ സഹാബത്തിനേക്കാൾ
ഒരിക്കലും തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സമുദായവും ഒരു ഒരു വ്യക്തിയും ഒരു നൂറ്റാണ്ടിലും ഇവിടെ ജീവിച്ചിട്ടില്ല. ആ സഹാബത്താണ് ഏഴു ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യകരണമായി കണക്കാക്കുകയും കൊടുക്കുകയും ചെയ്തിരുന്നത്. അതിന്റെ കാരണം പറഞ്ഞത് ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ ഫകാനൂ യസ്തഹിബ്ബൂന അൻ യുത്അമ അനിൽ മയ്യിത് സബ്അത അയ്യാം. ഏഴു ദിവസം മരിച്ച മയ്യത്തിന്റെ ഖബറിൽ പ്രത്യേകം പരീക്ഷണമുണ്ട്. ആ ഏഴു ദിവസവും മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യകരമായി മഹാന്മാരായ സഹാബത്ത് കണക്കാക്കുകയും കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസ് ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹും ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹും ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരിച്ച വീട്ടിൽ മരിച്ച അന്നായിരുന്നാലും പിറ്റേ ദിവസമായിരുന്നാലും മൂന്നാം ദിവസമായിരുന്നാലും നാലാം ദിവസമായിരുന്നാലും അഞ്ചാം ദിവസമായിരുന്നാലും ആറാം ദിവസമായിരുന്നു ഏഴ് ദിവസവും ഒന്നായിട്ടായിരുന്നാലും ഏഴാമത്തെ ദിവസം മാത്രമായിരുന്നാലും എങ്ങനെയായിരുന്നാലും കൊടുക്കുന്നതെല്ലാം പുണ്യകർമ്മമാണ്. കൂടുതൽ കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. അതുകൊണ്ട് ആ പുണ്യകർമ്മത്തെയും ചോദ്യം ചെയ്യുന്നത് അറിവില്ലാത്തതിന്റെ പേരിലും അഹങ്കാരത്തിന്റെ പേരിലുമാണ്. നമ്മുടെ മുൻഗാമികൾക്ക് പഴച്ചുപോയോ എന്ന അഹങ്കാരത്തിന്റെ മനസ്സും സംശയത്തിന്റെ മനസ്സും ഉണ്ടാകുന്നതിന്റെ പേരിലാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുക. നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅ തങ്ങളും സഹാബത്തും പഠിപ്പിച്ചു തന്ന വഴി അതാണ്. മഹാന്മാരായ ഇമാമിങ്ങൾ നമുക്ക് വരച്ചു കാണിച്ചു തന്ന വഴി അതാണ്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിത നേതാക്കൾ നമുക്ക് കാണിച്ചു തന്ന വഴി ആ വഴിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. അവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വസ്സാഫാതി സഫാ അണിയണിയായി ഒപ്പിച്ച് ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ അണിചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം പ്രവർത്തനം. പ്രവർത്തനത്തിന്റെ നമ്മുടെ ലക്ഷ്യം എന്താകണം? അതാണ് ഫസ്സാജിറാതി സജറാ ഫത്താലിയാതി ദിക്റാ. തടയേണ്ട കാര്യങ്ങൾ തടഞ്ഞിരിക്കണം. തെറ്റായ ആശയങ്ങൾ വരുമ്പോൾ അതിനെ നിരാകരിക്കണം. ശരിയായ ആശയങ്ങൾ പ്രചരിപ്പിക്കണം. അതിന് നമ്മുടെ മാനദണ്ഡവും തെളിവും എന്താകണം? അത് പരിശുദ്ധ ഖുർആൻ മാനദണ്ഡമാക്കി ആയിരിക്കണം. അതാണ് ഫത്താലിയാതി ദിക്റാ. ഈ ഖുർആൻ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് സഹാബത്ത് ലോകത്ത് പ്രവർത്തിച്ചത്. ആ ഖുർആൻ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് താബിഈങ്ങളും തബഉ താബിഈങ്ങളും നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും ലോകത്ത് ദീനീ പ്രചരണം നടത്തിയത്. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിങ്ങളും നമ്മുടെ നേരെ തൊട്ട് മുമ്പുള്ള പണ്ഡിതന്മാരടക്കം അവരെല്ലാം അവലംബിച്ചത് പരിശുദ്ധ ഖുർആനാണ്. പക്ഷേ ആ ഖുർആൻ അവലംബിച്ചത് എങ്ങനെയാണ്? അവരുടെ സ്വന്തം വകയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടല്ല, സ്വന്തം വകയിൽ അതിന്റെ ബാഹ്യാർത്ഥം മനസ്സിലാക്കിയിട്ടല്ല, മറിച്ച് ഖുർആൻ അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവരണം, അവിടുത്തെ വിവരണം മനസ്സിലാക്കിയ സഹാബത്തിന്റെ വിവരണം, സഹാബത്തിന്റെ വിവരണം ഗ്രഹിച്ച അയ്മത്ത് മുജിത്തഹിദീങ്ങളുടെ വിവരണം, ആ അയ്മത്ത് മുജിത്തഹിദീങ്ങളുടെ ഗ്രന്ഥങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ നമ്മുടെ ഉസ്താദ്മാരുടെ വിവരണം, വസ്തഫ്സിരിൽ ഉസ്താദ വതുറുക് മാബദാ ലിബദീഹി ഫഹ്മിക എന്ന് മഹാനായ സൈനുദ്ദീനുൽ മഖ്ബരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമ്മുടെ ഉസ്താദ്മാർ മുൻകാലത്ത് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം ഗ്രഹിച്ചുകൊണ്ട് അതിനെ മാനദണ്ഡമാക്കി ഖുർആൻ അവലംബിച്ച് ജീവിച്ചവരാണ് ഖിയാമത്ത് നാൾ വരെ പോകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് പ്രചോദനം നൽകണം, അവരെ ശക്തിപ്പെടുത്തണം, അവർ എടുക്കുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ കൈകോർത്ത് പിടിച്ച് ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന സഹായങ്ങൾ, ശരീരം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ സഹായം ശരീരം കൊണ്ട് ചെയ്യണം, മനസ്സുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം, സാന്നിധ്യം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം, അതേ പ്രാർത്ഥന കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥന കൊണ്ട് സഹായിക്കണം, പ്രവർത്തനം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ സഹായിക്കണം, സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ സഹായിക്കണം. അല്ലാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തണം. ആ പ്രവർത്തനം
പ്രവർത്തന രംഗത്ത് നമ്മളെല്ലാവരും സജീവമായി മുന്നേറണമെന്നുണർത്തി. അതിനുവേണ്ടിയാണ് അണിചേർന്ന് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, അവരെ പിന്നിൽ അണിചേർന്ന് പ്രവർത്തിക്കാനാണ് SYS എന്ന സംഘടന മഹാന്മാരായ പണ്ഡിതന്മാര് രൂപീകരിച്ചു തന്നിട്ടുള്ളത്. അവരുടെ താഴെയുള്ള ചെറുപ്പക്കാർക്ക് പ്രവർത്തിക്കാനാണ് SSF എന്ന സംഘടന രൂപീകരിച്ചു തന്നിട്ടുള്ളത്. ആ SYS ചെറുപ്പക്കാര് യുവത്വത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോ ആ യുവത്വത്തിൽ നിന്ന് അല്പം മേലോട്ട് കയറി വന്ന പക്വതയും പാകതയുമുള്ളവർക്ക് വളരെ സുശക്തമായി സർവ മഹല്ലത്തുകളിലും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം നിലനിർത്തുകയും മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നിലനിർത്തുകയും കുട്ടികൾക്കും അതുപോലെ യുവാക്കൾക്കും നേതൃത്വം നൽകി നല്ല ഒരു ചുറ്റുപാടിൽ സർവ മുസ്ലിമീങ്ങളെയും ഏകീകരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉറപ്പിച്ചു നിർത്താനാണ് മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നത്. അവിടെയെല്ലാം നിങ്ങളുടെ സാന്നിധ്യവും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇതുപോലെ എന്റെ ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, നമ്മുടെ ചെറിയ മക്കൾ, ആ ചെറിയ മക്കൾ ഏതെങ്കിലും കക്ഷികളുടെ സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചുകൂടാ. അവര് പഠിക്കുന്ന വിശ്വാസം അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം പഠിക്കണം. പഠിച്ചവന് കൈയും കാലും ഉണ്ടെന്ന് പഠിച്ചുകൂടാ. പഠിച്ചവൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുമെന്ന് പഠിച്ചുകൂടാ. പഠിച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന് പഠിച്ചുകൂടാ. അങ്ങനെ പഠിച്ചാൽ ആ പഠനം ഈമാനല്ല കുഫറിലേക്കാണ് പോകുന്നത്. ഇതുപോലെ നേരത്തെ ഉസ്താദ് അവർ ഓർമ്മിപ്പിച്ചതുപോലെ മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കഴിഞ്ഞുപോയ പ്രവാചകന്മാരും നമ്മളെപ്പോലൊരു കേവല സാധാരണ മനുഷ്യരാണെന്ന് കുട്ടികൾ പഠിച്ചുകൂടാ. അങ്ങനെ പഠിക്കുമ്പോൾ ആ മക്കളുടെ ഹൃദയത്തിൽ തോന്നും, കുറച്ചു ദിവസം കഴിയുമ്പോ കേവല സാധാരണ മനുഷ്യനല്ലേ ഞാൻ ജിബ്രീലിനെ കാണുന്നില്ലല്ലോ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ, ഞാൻ മലക്കുകളുമായി എനിക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ കേവല സാധാരണ മനുഷ്യനായ മുഹമ്മദ് നബി എങ്ങനെ മലക്കിനെ കണ്ടു എന്നാ പറയുന്നത്, എങ്ങനെ മലക്കിന്റെ ശബ്ദം കേട്ടു എന്നാ പറയുന്നത്, ഞാൻ കേൾക്കുന്നില്ലല്ലോ, എന്നെപ്പോലുള്ള ഒരു കാതല്ലേ മുഹമ്മദ് നബിക്കുമുള്ളതെന്ന് ചിന്തിച്ചാൽ അവൻ അബദ്ധത്തിൽ പോയി ഈമാൻ തെറ്റിപ്പോകാനാണ് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെ സംബന്ധിച്ച് പഠിക്കേണ്ടതുപോലെ പഠിക്കണം. ഇതുപോലെ സുഹൃത്തുക്കളെ ഓരോ രംഗത്തും പഠിക്കേണ്ടതുപോലെ പഠിക്കണം. ഔലിയാക്കളെ സംബന്ധിച്ച് ശരിയായ പഠനമുണ്ടാകണം. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ കുറെ വേഷം കെട്ടുന്നവരല്ല, അല്ലെങ്കിൽ കുറെ കോപ്പിരാട്ടി കാണിക്കുന്നവരല്ല. ഈ അടുത്തൊരു ദിവസം ഞങ്ങൾ ശൈഖുല ഉസ്താദുമായി ഒരു മീറ്റ് വെച്ചു. ഉസ്താദ് പറഞ്ഞു ഒരാളെ പറ്റി ഔലിയാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്ന ഒരാളെ പറ്റി ഉസ്താദ് പറഞ്ഞു, അയാള് ദിക്ർ ചൊല്ലുന്ന സമയത്ത് വിളക്ക് കെട്ടി കളയാ, ഇരുട്ടില് ദിക്ർ, ആ ഇരുട്ടില് ദിക്ർ ചൊല്ലുമ്പോ നല്ല പരിമളം, നല്ല മണം. അപ്പോ ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ ഇയാളൊരു മഹാന്മാര് വന്നു പോയി, അതുകൊണ്ടാ നല്ല മണം. അപ്പൊ എല്ലാവർക്കും തോന്നും മഹാന്മാര് വന്നു പോയത്. അയാളെ കൊറേ കൊല്ല അയാളെ കൂടെ ഉണ്ടായി ഒരു മുരീദ് അടുത്ത് അതിൽ നിന്നൊക്കെ വിട്ട് ഉസ്താദിന്റെ അടുത്ത് വന്നു. ഉസ്താദിനോട് പറഞ്ഞു നല്ല അത്ര കലക്കു, എന്നിട്ട് വിളക്ക് കെടുത്തു. വിളക്ക് കെടുത്തിയിട്ട് ആ നിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കും. വിളക്ക് കെടുത്ത സമയത്ത് ഫാനിന്റെ മുള അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഫാനിന്റെ മുള ഒഴിച്ചാൽ കാറ്റിന് എല്ലാ സ്ഥലത്തും നല്ല മണം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മഹാന്മാര് വന്ന മണായി. ഇത് ഉസ്താദ് എന്നെ ഞങ്ങളോട് പറഞ്ഞതാ. ഒരാളെ സംബന്ധിച്ച് ആളെയൊന്നും ഞാൻ പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ അത്തരത്തിലുള്ള കോപ്പിരാട്ടികളും അഭിനയങ്ങളും കാണിച്ച് കറാമത്ത് പ്രകടിപ്പിക്കുന്നവരായി ചമഞ്ഞ് ചിലപ്പോ ചില ജിന്നു സേവകളിലൂടെ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച് ഔലിയാക്കളായി ചമയുന്നവരുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഏറ്റവും വലിയ മുനാഫിഖും ഏറ്റവും വലിയ അധപതനമുള്ളവനും ഏറ്റവും നരകത്തിന്റെ അടിയിൽ പോകുന്നവനും ഞാനൊരു വലിയാണെന്ന് സ്വന്തം ധരിക്കുന്നവനും വലിയായി ചമഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ കറാമത്ത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നവനുമാണ് എന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹി പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാതെ, ഞാനൊരു വലിയ ആളാണെന്ന് ആലോചിക്കാതെ, എന്റെ സദസ്സിൽ പങ്കെടുത്തവരെന്നെക്കാൾ വലിയവരാ, എന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നവർ എന്നെക്കാൾ മഹത്വമുള്ളവരാ, എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നവർ എന്നെക്കാൾ വിനയമുള്ളവരും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരുമാണ്. ഞാനൊരു പക്ഷേ അവരുടെ ശഫാഅത്ത് കൊണ്ടും അവരുടെ ദുആ കൊണ്ടും രക്ഷപ്പെടേണ്ടവനാ എന്ന വിനയത്തിന്റെ ചിന്തയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തിക്കുന്ന ആളുകളും ലോകത്തുണ്ടാകണം. ആ വിനയത്തിലൂടെ
അള്ളാഹുവിന്റെ തൃപ്തി ലഭ്യമാക്കി ആഖിറം രക്ഷപ്പെടുത്തുന്നവരും മറ്റുള്ളവരുടെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നവരുമായ പണ്ഡിതന്മാരുണ്ടാകണം. അതിന് ദർസുകൾ വേണം, ദേവാ കോളേജുകൾ വേണം, ശരീഅത്ത് കോളേജുകൾ വേണം. നമ്മുടെ ചെറിയ മക്കൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടക്കം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ മക്കൾ വളരുന്നതാകാം. നമ്മുടെ വനിതാ കോളേജുകൾ നമ്മുടെ പെൺകുട്ടികൾ പിഴച്ചു പോകാത്ത ആശയങ്ങൾ പഠിക്കുന്നതാകണം. അങ്ങനെ നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ വളരണം, വളർത്തണം. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും സയ്യിദന്മാരും നേതൃത്വം കൊടുത്തുകൊണ്ട് എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ വളരുന്നുണ്ടോ വളർത്തുന്നുണ്ടോ അതിനെയെല്ലാം നാം പരിപോഷിപ്പിക്കണം, ശക്തിപ്പെടുത്തണം. അതിനാണ് അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നത്, അതിനാണ് അല്ലാഹു നമുക്ക് നാവ് തന്നത്, അതിനാണ് അല്ലാഹു നമുക്ക് അറിവ് തന്നത്, അതിനാണ് അല്ലാഹു നമുക്ക് ആയുസ് തന്നത്, അതിനാണ് അല്ലാഹു സമ്പത്ത് തന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരുടെയും എല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ട അമലായി നീ സ്വീകരിക്കണം. റഹ്മാനെ, ഞാൻ ഇവിടെ വരുമ്പോ ദീനിയായ വിഷയങ്ങൾക്ക് വേണ്ടി തന്നെ രാവിലെ ഇന്നലെ 3:45 വണ്ടിക്ക് നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും കർണാടക സ്റ്റേറ്റിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇതുവരെയും അവിടെ ഒക്കെ ആയി സമയമായി. അങ്ങനെ ഇവിടെ എത്തി എത്തുമ്പോ എനിക്ക് തോന്നി തങ്ങളെ പേരിൽ യാസീനോത്ത് കഴിഞ്ഞിട്ടുണ്ടാവും തോന്നി. അപ്പൊ യാസീൻ കാറിലിരുന്നിട്ട് ഞാൻ ഓതി ഓതിയെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി ഇൻഷാല്ലാ അടുത്ത വണ്ടിക്ക് പോയാലേ നേരത്തെ തങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് അതിലിടക്ക് വേറെ ചില കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എത്ര മണിക്കാണ് പരിപാടി വേഗം അവസാനിക്കുന്നതാണ് തങ്ങൾ പറഞ്ഞത്. എത്ര സമയം വരെ ഇരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും എല്ലാ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെയും മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ മഹാനായ പൊസോട്ട് തങ്ങളടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ സാദാത്തുക്കൾ ആലിമീങ്ങൾ മുഅ്മിനീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സഹായികൾ സഹകാരികൾ സ്ത്രീകളും പുരുഷന്മാരും ആരെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരുണ്ടോ അവരെ ഞങ്ങളെയും എല്ലാം നിന്റെ ജന്നത്തുൽ ഫിർദൗസ് സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് ഏത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം. റഹ്മാനെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് ആര് സംഭാവനകളും നേർച്ചകളും തന്നവരുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം. റഹ്മാനെ, രോഗികളെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം. റഹ്മാനെ, പ്രയാസപ്പെടുന്നവരുടെ മുഴുവൻ പ്രയാസങ്ങളും നീ നീക്കിത്തരണം. റഹ്മാനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കൽമ ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം തരണം. റഹ്മാനെ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة